ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നിട്ട് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഏത് ഐബ്രോസ് ഐബ്രോ നമ്മളെ ഐബ്രോസ് ഇല്ലേ, ഐബ്രോസ് ഗ്രോ ചെയ്യാൻ വേണ്ടി നല്ലൊരു ടിപ്പ് പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഐബ്രോസ് അയ്യൊക്കെ ഇഷ്ടപ്പെട്ടു, ഒത്തിരി നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഒരു കമൻറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ഐബ്രോസ് ഇങ്ങനെ ഇത്ര കട്ടിയായി, അതുപോലെ തന്നെ എൻ്റെ ഐബ്രോസിന് ഈ ബ്ലാക്ക് കളറൊക്കെ എങ്ങനെ കിട്ടി, അതൊക്കെ വെച്ചിട്ട് എൻ്റെ ഐബ്രോസ് ജേണി കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന മുമ്പേ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അതുപോലെ ഓളെന്ന ഓപ്ഷനോട് കൊടുക്കാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരുള്ളൂ. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ആ പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, എൻ്റെ സിസ്റ്ററിൻ്റെ മോള് കുഞ്ഞുമാണ് കേട്ടോ, കുഞ്ഞുമാവേണ്. അപ്പോൾ ഓളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അഫ്സാന വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഒന്ന് അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുഞ്ഞാണ്, ഒരു 8 വയസ്സ് പ്രായമൊക്കെ ഉള്ളപ്പോൾ ഓളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഐബ്രോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഐബ്രോസ് വന്നിട്ട് എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് മുടി കിട്ടുക, നിറം കിട്ടുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ എൻ്റെ ഐബ്രോസ് വന്നിട്ട് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. കാരണം എൻ്റെ ഉമ്മച്ചിക്ക് നല്ല തിക്കായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഐബ്രോസ് ആണ് ഇപ്പോഴും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കും ഇത്താക്കും അനിയനും വന്നിട്ട് അതേ ഐബ്രോസ് തന്നെയാണ്, നല്ല തിക്കായിട്ട്. പക്ഷേ നമുക്കൊന്നും അത്ര ബ്ലാക്ക് കളറില്ല കേട്ടോ, ഉമ്മച്ചിയുടെ ഐബ്രോസിൻ്റെ അത്ര ബ്ലാക്ക് കളറില്ല, പക്ഷേ നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ആയിരുന്നു. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ കുഞ്ഞിലേന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധ്യമാവാറില്ലല്ലോ, ഇങ്ങനെ പരന്നിട്ടൊരു ഐബ്രോസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വന്നിട്ട് പിന്നെ പിന്നെ ആയിട്ട് വന്നപ്പോൾ, അതായത് ടീനേജൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതൊട്ടും പിടിക്കുന്നില്ല കേട്ടോ. ആ ഒരു ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ആ ടൈമിൽ നമുക്ക് നമ്മുടെ എന്താ ഒത്തിരി സൗന്ദര്യത്തെ വർദ്ധിക്കുക, വർദ്ധിപ്പിക്കുക, പിന്നെ ഒന്നും കൂടെ മോഡേൺ ആവുക, അങ്ങനെയുള്ള ഓരോ ചിന്തകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഏജിലാണല്ലോ, അറിയാമല്ലോ ആ ഒരു ഏജിലായിരിക്കും. അപ്പോൾ ഒത്തിരി കൂടെ ലുക്കാവണം എന്നൊക്കെ തോന്നുന്നത് ആ ഒരു ടൈമിലാണ്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും എനിക്കും ആ ഒരു ഏജൊക്കെ ആയപ്പോൾ തന്നെയാണ് അങ്ങനെ തോന്നിയത്. ഇപ്പോൾ 10th പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫസ്റ്റ് ടൈം ത്രെഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ത്രെഡ് ചെയ്യുന്ന വെച്ചാൽ അന്ന് ബ്ലേഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, പാർലറൊന്നും പോയിട്ടില്ല. അപ്പോൾ എനിക്കന്ന് സിസ്റ്ററാണ് ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ ചെയ്യാനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു, കാരണം ടീച്ചർ ക്ലാസ്സിൽ ടീച്ചർ ഒന്ന് പറഞ്ഞു നമുക്ക് SSLC ആണ്, അപ്പോൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള ഫോട്ടോ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് വയ്ക്കാനല്ലേ, അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരുപാട് പേര് കാണാനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഫോട്ടോയാണ് നമ്മുടെ ട്യൂഷൻ സെൻ്ററിലെ ഫ്ലെക്സിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെക്സിൽ നമ്മൾ ഭയങ്കര പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ, ആദ്യത്തെ ഇതിലൊന്നും വരുന്നില്ലെങ്കിലും തൊട്ടടുത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലും കൂടെ വരാനുള്ള ഇപ്പം നാട്ടുകാരൊക്കെ കാണുമല്ലോ, എന്നാലും ഇതിൽ വെച്ചിട്ട് നല്ല ലുക്കിൽ തന്നെ ഇരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സിസ്റ്ററിനെ കൊണ്ടതുപോലെ ബ്ലേഡൊക്കെ വെച്ചിട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ പിക്ക് ഞാൻ കൊടുക്കാൻ കേട്ടോ, അല്ല അത്യാവശ്യം ആ ഒരു ഭംഗിയിലൊക്കെ തന്നെ സിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിക്കിൽ കാണുമെന്ന് അറിയാം എൻ്റെ ഇത് ഐബ്രോസ് വന്നിട്ട് സ്വാഭാവികമായിട്ടും. പണ്ട് ഞാൻ അന്നൊന്നും എന്താ ഐബ്രോ പെൻസിലൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്ര ഭാഗം വിട്ടിട്ടാണ്, ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം തൊട്ടാണ് എനിക്ക് എപ്പോഴും കറുപ്പ് ഉണ്ടായിരുന്നത്. ആ ഒരു ടൈമിലും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ആ പിക്ചറിൽ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകാൻ പറ്റും ആ ഒരു ഭാഗം തൊട്ടേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ ഐബ്രോസ് ഒന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ നമ്മളെ ഐബ്രോസിൽ നമ്മളെ ഇതിങ്ങനെ ഐബ്രോ പെൻസിലൊന്നും യൂസ് ചെയ്യുമെന്നുള്ള കാര്യം ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ആ ടൈമിലൊന്നും. അതൊന്നും അത്ര മോഡേൺ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ കരിയൊക്കെ വരയ്ക്കുമെന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്, നമ്മൾ കുഞ്ഞിലേക്ക് വരച്ചിട്ടുണ്ട്. അല്ലാണ്ട് വലുതാകുമ്പോൾ നമ്മൾ കരിയൊക്കെ വരച്ചു നടക്കും. തീർച്ചയായിട്ടും കാര്യത്തിലൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുമല്ലോ, ഐബ്രോസൊക്കെ വരയ്ക്കുമല്ലോ. അതല്ലാണ്ട് ഇങ്ങനെ ഐബ്രോസ് മേടിച്ച് യൂസ് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ടൈമിലൊന്നും. അതുകൊണ്ട് തന്നെ എൻ്റെ അത് ഒറിജിനലാണ്, എനിക്ക് ആ ഒരു ഭാഗം തൊട്ടാണ് ഒത്തിരി കറുപ്പുണ്ടായിരുന്നത്. വലിയ കറുപ്പായിട്ടുള്ളതെന്നല്ല, ഇതുപോലെയൊന്നും അല്ല അല്ലാത്ത രീതിയിലായിരുന്നു. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ആ രീതിയിൽ തന്നെ. അപ്പോൾ സിസ്റ്റർ തന്നെയാണ് പിന്നെ പിന്നെ എല്ലാ തവണയും എടുത്തു തരുന്നത്. അപ്പോൾ ഒരു തവണ എടുത്താൽ പിന്നെ നമുക്ക് ആ ഒരു ലുക്ക് തന്നെ പിന്നെ വേണമെന്ന് തോന്നുമല്ല. അപ്പോൾ ഇയാൾ തന്നെയാണ് എടുത്തു തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് +1 +2 ആ ഒരു ടൈമിലൊക്കെ ആവുന്നത്. അപ്പോഴും വന്നിട്ട് ഫസ്റ്റ് ടൈം ആ ഒരു ടൈമിലാണ് പാർലറിൽ പോകണം കേട്ടോ. അപ്പോൾ പാർലറിൽ വന്നിട്ട് സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെയാണ് പോയി ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്ത് വേറെ എവിടെയും ഇപ്പോൾ വർക്കല്ല, അങ്ങോട്ടൊന്നും പോകാറില്ല, സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളതുകൊണ്ട് അവിടെയാണ് പോകാറ്. അങ്ങനെ ഫസ്റ്റ് ടൈം അവിടെ കയറി ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ ചെന്ന് ചേച്ചി ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഫ്രണ്ട് കൂടെയൊക്കെ പോകണം, ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചെയ്തു തന്നു, ഓക്കെ എന്നുള്ള ഭംഗിയായിട്ടൊക്കെ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നല്ല തിക്നെസ്സിൽ കിട്ടി. അപ്പോൾ എനിക്ക് വന്നിട്ട് നല്ല തിക്നെസ് ആയിരിക്കണം കേട്ടോ, നല്ല തിക്കായിട്ടിരിക്കണം എന്നുള്ളൊരിതുണ്ട്. അന്നും ഇന്നും അങ്ങനെ തന്നെ. അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞെന്നില്ല, അവർ ചെയ്തു തന്നു.
പിന്നെ പിന്നെ ഇപ്പോൾ ചെയ്യുമ്പോൾ തോറും എനിക്ക് അവർ ചെയ്ത് വന്നിട്ട് കുളമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ഭംഗിയായിട്ടൊക്കെ എടുത്തതുകൊണ്ട് എന്നു വെച്ചാൽ ഇനി നല്ലത് ആ രീതിയിൽ തന്നെ ആയിരിക്കും എടുക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഒന്നും മിണ്ടിയിൽ അവിടെ പോയി ഇരുന്ന് കൊടുത്തു. അപ്പോൾ ആ ചേച്ചി എടുത്ത് വന്നപ്പോഴത്തേക്ക് തീരെ നൈസായി. തീരെ നൈസ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഭംഗിയില്ലാത്ത രീതിയിലായി. എനിക്ക് എൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഒരു ലുക്കുമില്ല എനിക്ക്. നമുക്ക് സാധാരണ നമ്മൾ ഐബ്രോസ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ നമ്മുടെ ചുണ്ടൊക്കെയാണല്ലോ നമുക്കൊരു പ്രത്യേക ഭംഗി തരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു ഒത്തിരി ഫോൾട്ടൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഉള്ള ലുക്കും കൂടെ ഒക്കെ മാറും. അപ്പോൾ ആ ഒരു രീതിയാണ് കേട്ടോ. എനിക്ക് ആ ടൈമിൽ തീരെ നൈസാക്കി തന്നു. അതുപോലെ തന്നെ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണവും കൂടെയാണ് ആ ഇടയ്ക്ക്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഒട്ടും കൊള്ളത്തില്ല. ആ പിക്ചർ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ എടുത്തു. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു പാർലറിൽ ചെന്നാലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എൻ്റെ ഐബ്രോസ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതി അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അവർക്കറിയില്ല. അപ്പോൾ അവർ ചിലപ്പോൾ എന്തോ ചിലപ്പോൾ നല്ല പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരായിരിക്കില്ല നിൽക്കുന്നത്, പഠിച്ചിട്ട് വന്ന് കയറി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ടൊക്കെ ഇരുന്ന് അവർ ചിലപ്പോൾ പണിത് പണിത് കുത്തപ്പീനാറൊക്കെ ആവും. അപ്പോൾ അതായത് വെച്ചാൽ നമ്മൾ ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ തന്നെ ഏറ്റവും പാടുള്ള കാര്യം ത്രെഡിങ് പഠിക്കാനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പഠിച്ച് അവർ ചെയ്തൊക്കെ വന്നൊന്ന് സെറ്റായി വരുമ്പോഴേ അവർക്ക് അതിൻ്റെ ഒരു ലെവലായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ അവർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെറിയ ഫോട്ടും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരത് തന്നെ പോയി ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി അറിയപ്പെടുന്ന പാർലറിലൊക്കെ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെയാണെങ്കിൽ കോളേജ് സ്റ്റുഡൻസും അതുപോലെ നമ്മളെ സ്കൂൾ കുട്ടികളൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. വേറെ ആരും ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒഴിഞ്ഞൊരു സ്ഥലമായിരുന്നു. അങ്ങനെ തന്നെ പിന്നെ പിന്നെ എനിക്കതൊരു മടിയായി. ഞാൻ പിന്നെ അവിടെ പോകാറില്ല. അങ്ങ് ഇട്ടു. അങ്ങനെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു. ആ ഒരു ടൈമിലൊന്നും പിന്നെ എടുക്കാറൊന്നുമില്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്തായിരിക്കും മിക്കപ്പോഴും എടുക്കാറുള്ളത്. അങ്ങനെ കളഞ്ഞു പ്ലസ് ടു ഫുള്ളും. പിന്നെ അങ്ങനെ പോയി. അങ്ങനെ പോയതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് വർക്കല നമ്മൾ കമ്പ്യൂട്ടർ സെൻ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയ സമയത്താണ് വർക്കല അർച്ചനാസ് ബ്യൂട്ടി പാർലറുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ പോകണം കേട്ടോ. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയാണ് പോകുന്നത്. അപ്പോഴും അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ആ ചേച്ചി എടുത്ത് ഇങ്ങനെ ആദ്യം ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് തീരെ നൈസാക്കാത്ത രീതിയിൽ എടുത്ത് തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഓക്കെ എന്ന് പറഞ്ഞു. ആ ചേച്ചി എനിക്ക് എടുത്തത് കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ അർച്ചനാസിലേ പോകും അന്നും ഇന്നും എപ്പോഴും. അപ്പോൾ മാരേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അവിടെ ഇക്കാർ വീടിൻ്റെ അടുത്ത് തൊട്ട് അടുത്തൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തോ പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഓടിപ്പോകാറ്. അല്ലെങ്കിൽ ഞാൻ വർക്കല വരുമ്പോൾ എവിടെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ മാരേജിനായാലും അവർ തന്നെയാണ് എനിക്ക് എന്താണ് ബ്രൈഡൽ മേക്കപ്പിന് കാര്യങ്ങൾക്കും എല്ലാം അവരായിരുന്നു. അപ്പോൾ അതായത് ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ് പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ അർച്ചനാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാതിൽ സെക്കൻഡ് തേടൊക്കെ കുത്തുന്ന ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, കണ്ടു നോക്കണേ. നല്ല രസകരമായൊരു അനുഭവമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് അർച്ചനാസിനെ പറ്റി. അപ്പോൾ അവിടെ പോയാണ് ഞാൻ പിന്നെ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല സെറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മാരേജ് ടൈമിലൊക്കെ എനിക്ക് നല്ല പിരുകമായിരുന്നു, നല്ല തിക്കായിരുന്നു. അതേപോലെ അത്ര ബ്ലാക്ക് കളറൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിക്ചർ എല്ലാത്തിൻ്റെ പിക്ചർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞു ഐത് മോനെ ആയതിനു ശേഷം എനിക്ക് താരൻ മുടിയിൽ താരൻ വന്നു. അപ്പോൾ താരൻ വന്നിട്ടാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നോക്കിയപ്പോൾ എൻ്റെ ഇത് ഐബ്രോസ് നല്ല രീതിയിൽ ഇങ്ങനെ കൊഴിയുന്നുണ്ട്. ഇങ്ങനെ വെട്ട് വെട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വെട്ട് വെട്ടായിട്ട് വരുന്നുണ്ട്, കൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ കൊഴിയുന്ന എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ വന്നിട്ട് ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പാർലറിലാണ് ചേച്ചിട്ട് ചോദിച്ചപ്പോൾ ചേച്ചി ഇങ്ങനെ താരൻ വീണിട്ടാലും നമ്മൾ ഇത് കണ്ണിൻ്റെ പീലയിലും ഇതേപോലെ താരൻ വീഴുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇത് കൊഴിഞ്ഞ് പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തലയിൽ താരൻ പോകാനുള്ള കാര്യമൊക്കെ ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഐബ്രോസ്. എനിക്ക് ഐബ്രോസ് പോകുന്നു പറയുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഇങ്ങനെ കൊഴിഞ്ഞ് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കരിയില്ലേ, കരിയിൽ ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ട് ആവണക്കെണ്ണയും അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലുണ്ടല്ലോ, മറ്റൊരു ഗ്രീൻ കളർ ക്യാപ്സ്യൂൾ, അതുകൂടെ ഒഴിച്ചിട്ട് തേക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് ബ്ലാക്ക് കളർ ഐബ്രോസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇക്കടെ വീട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഈ കരി എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് കരിയില്ല, അതിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നാച്ചുറലായിട്ടുള്ള കരി തന്നെ വേണം, അതായത് നമ്മുടെ കടയിൽ നിന്ന് കെമിക്കലായിട്ടുള്ളതെന്ന് മേടിക്കരുതെന്ന്. അപ്പോൾ എനിക്ക് കരി കിട്ടാനുള്ള വഴിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റർ എനിക്ക് ഈ കരി കൊണ്ട് തരുന്നത്. കാരണം അവിടെ ഇക്കട ഉമ്മി, സിസ്റ്ററിൻ്റെ ഇക്കട ഉമ്മി ഇതുപോലെ ചെയ്ത് ഇങ്ങനെ കരി ഉണ്ടാക്കും. അതായത് മോക്ക് അപ്പൂവിനൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നതിൽ ഇയാൾ ഐതുമോന് വേണ്ടി കൊണ്ടു തന്നു. അപ്പോൾ കൊണ്ട് തന്നപ്പോൾ എനിക്ക് എന്തോ ആ കരി കിട്ടിയതല്ലേ. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, ഇതേപോലെ ആവണക്കെണ്ണയും ഇതുപോലെ ക്യാപ്സ്യൂൾ വൈറ്റമിൻ ഇ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിറ്റേന്ന് തന്നെ എനിക്ക് എൻ്റെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ചെറിയ വെള്ളക്കുരുപ്പ് പോലെ ഈ രണ്ട് പിരികത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല കുരുപ്പ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ.
ഇതെന്താ സംഗതി, നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എനിക്കറിയത്തില്ല, ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അലർജിക്കാവും അങ്ങനെയൊന്നും കാര്യമൊന്നും ഞാൻ നോക്കുന്നില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് കൂടി കൂടി വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ ചൊറിച്ചിലുണ്ട്. ഞാൻ ഇതെന്താ സംഭവം എന്ന് അറിയാണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇത് നമുക്ക് ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ എന്ത് ടെസ്റ്റ് എന്ത് യൂസ് ചെയ്യുന്നെങ്കിലും ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് അപ്പോൾ കരിക്കൊന്നും അല്ല പ്രശ്നം, കരിയൊക്കെ ഹോം മെയ്ഡ് അല്ലേ, അപ്പോൾ അതിലൊന്നും അല്ലായിരുന്നു. ഒന്ന് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ നമ്മളെ ഈവിയോൺ ക്യാപ്സ്യൂളിൻ്റെതായിരിക്കും, ആ ഓയിലിൻ്റെതായിരിക്കും എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈവിയോൻ്റെ ഓയിൽ എടുത്തിട്ട്, എനിക്ക് അന്ന് നല്ല പിമ്പിൾസാണ് കേട്ടോ, ഇതേപോലെ ഒന്നുമല്ല, നല്ല പിമ്പിൾസാണ്. അപ്പോൾ ഞാൻ ഒന്ന് എൻ്റെ പിമ്പിൾസിലുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് നമ്മളെ മുഖത്തിടുമെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഈവിയോൻ്റെ ആ ഓയിൽ, വൈറ്റമിൻ ഇ ഓയിൽ നമ്മൾ ഫേസിലൊക്കെ നമുക്ക് സൗന്ദര്യവർദ്ധനത്തിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇട്ട് നോക്കി, ഇട്ട് നോക്കി ഒന്ന് രണ്ട് ദിവസം ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്കിതാണ് എന്തോ ഇതിന് അലർജി ആയിട്ടുള്ളതെന്ന് മനസ്സിലായി. എൻ്റെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് വന്നിട്ട് എൻ്റെ ആ ഇവിടെ ഉണ്ടായിരുന്ന പിമ്പിൾസ് ഒത്തുകൂടെ എന്താണ് വലുതായിട്ട് വരികയും ചെയ്യും, അവിടെ ചെറിയ ചൊറിച്ചിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാ സംഗതിയെന്ന്. അങ്ങനെ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. അതായത് വൈറ്റമിൻ ഇ ഓയിൽ അങ്ങ് മാറ്റിയിട്ട് നമ്മുടെ കാസ്റ്റർ ഓയിലും അതേപോലെ തന്നെ നമ്മുടെ കരിയും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 3 മന്ത്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഐബ്രോസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കളറൊന്നും അങ്ങനെ വലിയതായിട്ട് കിട്ടുന്നില്ല, പക്ഷേ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കരിയും നമ്മളെ കാസ്റ്റർ ഓയിലും. അപ്പോൾ നിങ്ങൾക്ക് ഈ വൈറ്റമിൻ ഇ നിങ്ങൾക്ക് ഫേസിന് ചേരും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് ഈ കരിയും നമ്മളെ കാസ്റ്റർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്ത് തൊട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറേ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്, റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പുരുകൊക്കെ വന്നിട്ട് നല്ല അത്യാവശ്യം തന്നെ ഒത്തിരി കട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു എപ്പോഴും, കാരണം കുഞ്ഞുവാവയൊക്കെ ആയിട്ട് പിന്നെ മടിയാണ് ചെയ്യാൻ. അപ്പോൾ അതങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുമോള് പ്രഗ്നൻ്റ് അതിനുമോള് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്കിതുപോലെ എന്താണ് ഐബ്രോസിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് ഉണ്ടായിരുന്നു. ഇതേ സെയിം സംഗതി തന്നെ ഈ പിരികത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കൊഴിഞ്ഞു വരുന്നുണ്ട്, അപ്പോൾ വെട്ട് വല വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പിന്നെ ഈ കരി കിട്ടാനുള്ള വഴിയില്ല. അപ്പോൾ സിസ്റ്റർ കൂടെ തരണം, എപ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കണം, ബുദ്ധിമുട്ടൊന്നും ഇല്ല പറഞ്ഞാൽ എപ്പോഴും ചെയ്തു തരും. അങ്ങനെ അവിടെ പിന്നെ അപ്പോ വലുതായില്ലേ, പിന്നെ ഞാൻ അങ്ങനെ ഇതാക്കിയില്ല. അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തു നോക്കി. സെർച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് കരിയുടെ ഭാഗത്ത്, അതായത് അന്ന് ഹോം മെയ്ഡ് കരി എന്ന് പറഞ്ഞാൽ ഉമ്മി ഉണ്ടാക്കുന്നത് തുണിയിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ, തുണി വെച്ച് ചെയ്തിട്ടെടുക്കുന്ന കരിയായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ചിരട്ട കരിയായിരുന്നു കേട്ടോ, നമ്മുടെ ചിരട്ട എന്താ ചിരട്ട എന്ന് കരിച്ചെടുത്തിട്ട് അത് പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ ഈ സെയിം പ്രൊസീജിയറും ബാക്കിയുള്ളത്, അതായത് ആവണക്കെണ്ണയും ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ മിക്സ് ചെയ്ത് തേക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ ഞാൻ മാറ്റിയിട്ട് ആവണക്കെണ്ണയെന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ കാരണം, കോക്കനട്ടിലൂടെ മിക്സ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ മോനും മൂക്കും വേണ്ടി തലയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എന്താണ് ഈ കാസ്റ്റർ ഓയിലും അതേപോലെ തന്നെ നമ്മുടെ കോക്കനട്ടിലൂടെ മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് മുടിയൊക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ നല്ല ഒരു ഇത് ഓയിൽ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മുടിയൊക്കെ നല്ല രീതിയിൽ വളരും. അതിന് മുമ്പ് കുഞ്ഞിനെ നല്ല മുടിയായിരുന്നു, പിന്നെ നല്ല രീതിയിൽ എന്തോ മുടി എടുത്തതിന് ശേഷം പിന്നെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് സ്റ്റോക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതാണ് അത് രണ്ടോട് മിക്സ് ചെയ്തിട്ട് അങ്ങ് തേച്ചു. അത് ഞാനത് യൂട്യൂബിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാസ്റ്റർ ഓയിലും അതേപോലെ നമ്മുടെ കരിയും ഈ ഓയിലും കൂടെ, അതായത് വൈറ്റമിൻ ഈ ഓയിലൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ കാസ്റ്റർ ഓയിൽ മാത്രമായിട്ടില്ലായിരുന്നു, അതിനോട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കോക്കനട്ട് ഓയിലും കൂടെ അല്ലേ നല്ലതല്ലേ എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു കരിയിൽ, അതായത് ചിരട്ടക്കരി എടുത്ത് അത് പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മളെ ഈ ഓയിലും കൂടെ മിക്സ് ചെയ്ത്, അതായത് കാസ്റ്റർ ഓയിലും നമ്മുടെ കോക്കനട്ടിലൂടെ മിക്സ് ചെയ്ത ഓയിലും കൂടെ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് അത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയത് കേട്ടോ. മറ്റൊരു റിസൾട്ട് ഉണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷേ അത്ര ബ്ലാക്ക് കളറൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഗ്രോ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാത്തിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ നൈറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്ന ഫോട്ടോസ് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ട് ഞാനിതങ്ങനെ യൂസ് ചെയ്യുന്നില്ല, എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസായിട്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സമയത്ത് എനിക്ക് ഒന്ന് അപ്ലൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എടുത്ത് ഇടാം, അങ്ങനെയേ ഉള്ളൂ, അല്ലാണ്ട് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നൈറ്റ് കിടക്കാൻ നേരത്താണ് ഞാനിതങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിടക്കാറ്. ഡെയിലൊന്നും ചെയ്യാറില്ല, ഡെയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പുറത്തൊക്കെ പോകണതാണ്. പിന്നെ നാട്ടുകാരൊക്കെ നമ്മൾ കാണുന്നില്ല, ഒരു ഭീകര രൂപമായിരിക്കും, ഇതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട നൈറ്റ് കിടക്കാൻ നേരം, അപ്പോൾ നമ്മൾ ആരും കാണാറില്ലല്ലോ, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് മാത്രമേ കാണാറുള്ളൂ, അപ്പോൾ അദ്ദേഹം മാത്രം പേടിച്ചാൽ പോരെ.
അപ്പോൾ അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ സുഖമായിട്ട് രാത്രി അപ്ലൈ ആയിട്ട് കിടക്കാൻ പറ്റുന്ന സംഭവമാണ്, നൈറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വന്നിട്ട് ഇതാണ് നമ്മുടെ ചിരട്ടക്കരി. അപ്പോൾ ചിരട്ടക്കരി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മുടെ ദാണ്ട് ഈ സംഭവം, ഈ ചിരട്ട എടുത്തിട്ട് കരിച്ചെടുക്കുന്ന സംഭവം തന്നെയാണ് ചിരട്ടക്കരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ചിരട്ട എടുത്തിട്ട് കരിച്ചെടുത്തതാണ് അതിൽ കാണുന്നത്. ഇതിനെ വന്നിട്ട് ഞാനൊരു വെള്ള തുണിയിലോട്ട്, വെള്ള തുണി നിങ്ങളുടെ കയ്യിലുള്ള തുണി, അതിൻ്റെ അകത്തിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു സംഗതി ഉണ്ടെങ്കിൽ അതിട്ട് നല്ല രീതിയിലൊന്ന് ഇടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ടൊരു പേപ്പർ വെച്ചേക്കുക, അല്ലെങ്കിൽ ടൈൽസൊക്കെ പൊട്ടിപ്പോകും. ഇത് നമുക്ക് വന്നിട്ട് ജാറിലും അടിച്ചെടുക്കാം, നമ്മുടെ മിക്സിയുടെ ജാറിൽ. പക്ഷേ മിക്സിയുടെ ജാറിലായിട്ട് അടിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലപ്പോൾ ജാറിൻ്റെ സ്ലൈഡ് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്ര റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. നമുക്ക് ഇതുപോലൊരു കല്ലുണ്ടെങ്കിൽ ഇതിങ്ങനെയായിട്ട് ഇങ്ങനെയായിട്ട് നല്ല രീതിയിൽ ഉടച്ചെടുക്കാമെന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഉടച്ചെടുത്താലേ പറ്റുമോ, അല്ലെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. നല്ല കട്ടിയാണ് ചിരട്ടക്കരി, ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടിരിക്കും. എത്ര നമ്മളിങ്ങനെ ടാക്കിയാലും അങ്ങനെ പൊടിഞ്ഞ് കിട്ടത്തില്ല. പക്ഷേ മിക്സിയുടെ ജാറിൽ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും, പക്ഷേ സ്ലൈഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല രീതിയിലൊന്ന് പൊടിച്ച് കിട്ടിയാലും മതിയാവും. നല്ല രീതിയിൽ ഇടിച്ചിടിച്ച് ഇടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയൊക്കെ തന്നെയാണ് ഞാനിത് എപ്പോഴും പൊടിച്ചെടുക്കാറുള്ളത് കേട്ടോ. അത് നല്ല കട്ടിയായതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഇരപ്പാണ് ഈ കേട്ടുകൊണ്ടുകൂടി ഇരിക്കുന്നത് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇതുപോലെ ഉരുട്ടി നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഇനി വന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് കിട്ടിയതിനെ എടുത്തിട്ട് ഒരു അരിപ്പയിലിട്ട്, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പ ഏതാണോ അതിൻ്റെ അകത്തിട്ടിട്ട് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു അരിപ്പയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും അരിച്ചെടുക്കാനെടുക്കുന്നത്. അപ്പോൾ ഇതിലിട്ട് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിക്കുന്നതായിട്ട് നമുക്ക് നല്ലതാണ്ട് ഇതുപോലെ നല്ല തരി തരിയായിട്ട്, അല്ല തരി ഇല്ലാണ്ട് നമുക്ക് നല്ല പൊടി കിട്ടും. എന്നാൽ തരി കാണും, കാരണം ചിരട്ടക്കരിയാണ്. അപ്പോൾ ഭയങ്കര എന്താണ് ഫൈൻ പൗഡറായിട്ട് കിട്ടത്തില്ല, നമുക്ക് നല്ല ചെറിയ തരിത് കാണും. അപ്പോൾ ആ ഒരു തരിപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നല്ല രീതിയിലൊന്ന് ഇതുപോലെ അരിച്ചെടുക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി നല്ല രീതിയിൽ അത് കിട്ടുന്നത് എത്രത്തോളം മാക്സിമം എടുക്കാൻ നോക്കാം. ഇനിയും ബാക്കി ഇതിലുണ്ട്, അതിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ആ തുണിയിൽ തന്നെ ഇട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കാം. കളയണ്ടല്ലോ, നമുക്ക് ഇത് നമ്മുടെ അവസരം ശേഖരിച്ച് വെച്ചാൽ നമുക്ക് പിന്നെയും പിന്നെ എടുത്ത് യൂസ് ചെയ്യാമെന്നുള്ളൂ. അതുപോലെ കിട്ടി നമുക്ക് പിന്നെയും അതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ അതിലരിഞ്ഞ് കിട്ടിയത് കുറച്ച് കാണും, അതൊക്കെ കളഞ്ഞേക്കാൾ കുഴപ്പമില്ല. ഇനി നമ്മൾ വേറെ ചിരട്ടയായിരിക്കും പിന്നെയുള്ള സമയത്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരുപാടുണ്ട്, അത് നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ട. അപ്പോൾ ഒരു ചെറിയൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് നമുക്ക് ഓയിൽ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡെപ്പയാണ് കേട്ടോ എൻ്റെ സ്ഥിര സംഗതി. ഇത് ഞാൻ ജ്വല്ലറി നിന്നാണ്ടോ റിങ് കൊണ്ടോ മേടിച്ചിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഇത് എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ മുമ്പേ യൂസ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ഈ കരി ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ചെടുത്താൽ മതി, ആവശ്യത്തിന് മാത്രം. അതപ്പോൾ ഇത് നമുക്കൊരു 2 weeks മാക്സിമം നമുക്ക് നിൽക്കാൻ പറ്റും. അത് മതി, എപ്പോഴും മാറ്റം നിൽക്കേണ്ട. അത് നമുക്ക് ഈ ഒരു ഇത്ര ഭാഗം തന്നെ നമുക്ക് 2 weeks നല്ല സൂപ്പറായിട്ട് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരുപാടൊന്നും ഇപ്പോൾ ഇത്രയും പൊടി നമ്മൾ മൊത്തത്തിൽ ചെയ്ത് വെക്കേണ്ട. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ആവണക്കെണ്ണയും അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മോളെ തലയിലൊക്കെ തേക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കാസ്റ്റർ ഓയിൽ മാത്രമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ ഇതെനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുഞ്ഞുമകൾക്ക് മുടി വളരാൻ വേണ്ടി വളരെ നല്ല ഒരു ഓയിലാണ് കേട്ടോ കാസ്റ്റർ ഓയിലും, അതുപോലെ തന്നെ നമ്മുടെ ഇത് കോക്കനട്ട് ഓയിലൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഓയിൽ. അപ്പോൾ മോക്കും മോനും അത് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒഴിക്കുമ്പോൾ ലേശം ഓയിൽ ഒഴിച്ചാൽ മതി, ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട. അപ്പോൾ ഒരുപാട് ഒഴിച്ചാൽ അത് നല്ല രീതിയിൽ ഇങ്ങനെ ലൂസായിട്ട് പോകും. അപ്പോൾ അത്ര ഇതാവേണ്ട, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ എത്രയ്ക്കായാലും നമുക്ക് ചിരട്ടക്കരി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തരിതരിപ്പ് കാണും കേട്ടോ. അപ്പോഴും വന്നിട്ട് ഞാനിതിൽ നമ്മുടെ ചിരട്ടക്കരിയും അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ അതിൻ്റെ ഓയിൽ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക, നല്ല റിസൾട്ടാണ്. എനിക്കത് അലർജി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാത്തത്. ഇനി വന്നിട്ട് ബാക്കി വന്നിട്ടേക്കുള്ള ചിരട്ടക്കരി ഞാൻ ആ കണ്ടെയ്നറിൻ്റെ അകത്ത് തന്നെയാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്കും അതുപോലെ സൂക്ഷിച്ച് വയ്ക്കാൻ നമുക്ക് ഇനി എടുക്കാമല്ലോ. അപ്പോൾ അതേപോലെ വയ്ക്കുക. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോഴും നമ്മൾ മുടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്യാറുണ്ട്, നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഐബ്രോസിൻ്റെ കാര്യത്തിൽ നമ്മൾ മസാജ് ചെയ്യണം. അതായത് ഈ ഒരു രീതിയിൽ സർക്കുലർ മോഷനിൽ നമ്മൾ ഐബ്രോസ് നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 5-10 minutes എങ്കിലും ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. എളുപ്പമുള്ള കാര്യമല്ലേ, പാടുള്ള കാര്യമല്ല. നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണുള്ളത്. ഈസി ആയിട്ട് നമുക്ക് ഒരു 2-3 months കൊണ്ട് നമുക്ക് കിടുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ.
അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമ്മളെ പണ്ടത്തെ മസ്കാരയുടെ സംഗതികളൊക്കെ കാണുമല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ഒന്ന് ഇങ്ങനെ ഒന്ന് വിടർത്തിയെടുക്കുക. നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ സംഗതി എന്ന് വെച്ചാൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമുക്ക് അതേപോലെ എന്തോ ഹെയർ അവിടെ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യാറിപ്പോൾ കുറേ നാളുകൊണ്ടൊക്കെ നിർത്തിയിട്ടേക്ക് വരുന്നു, വളഞ്ഞൊടിഞ്ഞു പോയി സംഗതി. ഇത് കുറേ നാളുണ്ട് ഇത് ഇതാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മളെ കരി അപ്ലൈ ചെയ്ത് കാണിക്കാം. ഈ സംഗതിയാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ചെയ്യട്ടെ, ഞാൻ മിക്കപ്പോഴും കൈ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ കയ്യിലൊക്കെ പറ്റുമ്പോൾ എൻ്റെ ഡ്രസ്സിലൊക്കെ പറ്റും, അതുകൊണ്ട് വേണ്ട, ജസ്റ്റ് ഇതിലൊന്ന് പറ്റിക്കുക. നമ്മളിത് ഡെയിലി നമുക്ക് വരച്ചിട്ട് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല, കാരണം ഇതിൽ ഓയിലും കൂടെയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഈ ചിരട്ടക്കരിയാണ്, അപ്പോൾ ഒരു ചെറിയ തഴുതരിപ്പ് കാണും. അതുപോലെ തന്നെ ഓയിലും കൂടെയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ തന്നെ സ്പ്രെഡ് ആവുകയും ചെയ്യും. മൊത്തത്തിൽ ഇങ്ങനെ ഒളിച്ച് വരുന്ന ഒരു രീതിയാവും. ഡെയിലി ഒന്നും യൂസ് ചെയ്യല്ലോ കേട്ടോ, എവിടെയും യൂസ് ചെയ്തൊന്നും പോകരുത്. അപ്പം ഞാൻ വന്നിട്ട് ഈ ഒരു ഭാഗം തൊട്ട് ചെയ്യാറുള്ളൂ കേട്ടോ, ഈ ഭാഗത്തുനിന്ന് അങ്ങനെ കറുപ്പിക്കാറില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതായി കൊടുക്കത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു തരിതരിപ്പുണ്ട്, കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഉണ്ടാക്കിയിരിക്കുക. പക്ഷേ ആ തുണിയുടെ ആ ഒരു കരിയില്ലയോ, അതിന് ഇത്ര തരിയെടുപ്പില്ല കേട്ടോ. ഇത് ചിരട്ടയുടെ ആണ്ട്, ഇതിപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ തയ്യാറാക്കി എടുത്താലും ചെറിയൊരു തരിതരി വരും. അതുപോലെ ഈ പരിധത്തിൽ അപ്ലൈ കൊടുക്കുക. ഇപ്പം തന്നെ നല്ല ലുക്കല്ലേ. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നമ്മുടെ പെരുക നമ്മൾ കരിക്കുന്നത് അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ഇവിടെ വന്നിട്ട് പൊങ്ങിപ്പോയല്ലേ. പറ്റിയ പുറത്തൊക്കെ പറ്റിയ പണിയാവും. അപ്പം അതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് മിററിലൊക്കെ ചെയ്യുന്നുണ്ടാണ് കേട്ടോ, ഞാൻ നിങ്ങളെ ക്യാമറയിൽ നോക്കേണ്ട ഇതിൽ നോക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മൊത്തം സ്പ്രെഡാവും. ഇപ്പോൾ ഇതിൻ്റെ പ്രീത ലുക്കുണ്ടല്ലേ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നല്ല സുഖം നിദ്രയായിട്ട് ഇങ്ങനെ പോയി കിടന്നുറങ്ങാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, വീക്ക്ലി 4 ഡേയ്സ് ഒക്കെ ചെയ്താൽ മതി, എന്നും ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോഴേ വന്നിട്ട് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും ഐബ്രോസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 3-4 മാസമൊക്കെ യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. അല്ലാത്തൊരു ഒരു 1 മന്ത്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അത് നല്ല ഗ്രോ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും. അത് ഉള്ള ആൾക്കാർക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി തിക്നെസ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഓക്കെ, നല്ല റിസൾട്ട് കിട്ടും. എന്താണ് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം ഇൻഷാ അള്ളാ. ഓക്കെ, ബൈ ബൈ.